ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒരു 4 മണി ആവാൻ നേരത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം 4 മണിക്ക് ചായക്ക് ഇറച്ചിയും പുളിയും, ഇറച്ചിയും പുളിയും പറഞ്ഞാൽ ഇറച്ചല്ല കേട്ടോ, എല്ലാണ്, എല്ലും കപ്പയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ കപ്പേൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചിയൊക്കെ ഉണ്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്ത് അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പറയാൻ കേട്ടോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും അതേപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ, പക്ഷേ കാണുന്ന കൂട്ടുകാർ ആരും ലൈക്ക് അടിക്കുന്നില്ല. നിങ്ങൾ വീഡിയോ കാണുന്നത് എത്രപ്പാടിൽ ലൈക്ക് അടിക്കാതെ പോവരുതേ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ആ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ മസാലപ്പൊടികളും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ട് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഒരടുപ്പത്ത് എല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരടുപ്പത്താണ്ട് പൂളൊന്ന് തിളപ്പിച്ച് ഊറ്റി വെക്കാൻ വേണ്ടിയിട്ട് അതും കൂടിയുണ്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ പൂള ഞാൻ കട്ട് ചെയ്ത് വെച്ചത് ഒരു കലത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഫസ്റ്റ് ഒന്ന് ഊറ്റിക്കളയാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവട്ടെ എന്ന് വിചാരിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് മക്കൾ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ കേട്ടോ, ഒന്ന് ഉച്ചൻ്റെ ശേഷം ഇങ്ങനെ ചാരിങ്ങോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ റിച്ചു വന്ന് സ്കൗട്ടിന് പോയി. റിജു ഇതാ വന്ന് മാറ്റിയിട്ട് പോലും ഇല്ല കേട്ടോ, ചായ കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അവന് സൈക്കിള് ഓട്ടി കളിക്കണ തിരക്കാണ്, ഭയങ്കര തത്രപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര തത്രപ്പാടില്ല. അപ്പോൾ ഇനിയിപ്പോൾ സൈക്കിള് കുറച്ച് നേരം ഓട്ടിയിട്ട് മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ ശരി, ഞാൻ പിന്നെ ഇറച്ചി കഴുകിയ പാത്രങ്ങളും അതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ അതൊക്കെ ഒന്ന് കഴുകി വെക്കുക. അതേപോലെ അവർ സ്കൂളിട്ട് വന്നല്ല, ലഞ്ച് ബോക്സും അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകി വെക്കുക. അപ്പോഴേക്ക് നമ്മൾ ഇറച്ചിയും പൂളിയും ഒക്കെ ഉണ്ട് റെഡിയായി വരുമല്ലോ. അങ്ങനെ പാത്രം കഴുകിയത് അവരെ ലഞ്ച് ബോക്സ് ഒക്കെ ഉണ്ട് ഒരു ബേസിലേക്ക് ഉണ്ട് എടുത്തു വെക്കാൻ കേട്ടോ. അവരെ പാത്രങ്ങൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ബേസിക്കാണ് വെക്കുക. അപ്പോൾ രാവിലെ എടുക്കാനും എല്ലാത്തിനും സുഖമാണല്ലോ. പിന്നെ എവിടെ എവിടെയും തിരഞ്ഞു നിൽക്കും വേണ്ട, ബോട്ടിലും ഒക്കെ എടുത്ത് വെക്കൽ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ ഉഴുന്നും പച്ചരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പം അതും ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കുമ്പം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കപ്പയും റെഡി ആയിട്ടുണ്ട്. ആദ്യത്തെ വെള്ളം കൊണ്ട് ഊറ്റി കളഞ്ഞിട്ട് കപ്പയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. രണ്ട് വിസിലും കൂടി എടുത്തിട്ട് പിന്നെ വെന്ത് വന്ന എല്ലിക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊണ്ട് ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒരു രണ്ട് വിസിലും കൂടി കൊണ്ട് വേവിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം. പിന്നെ റിച്ചു മദർസ്കൊമ്പും ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടോ. അപ്പം ചായയും ബിസ്ക്കറ്റും മതി എന്ന് പറഞ്ഞപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. റിജു പിന്നെ കുളിക്കാൻ കയറിയിരിക്കുകയാണ്, അവൻ്റെ കുളി കഴിയട്ടെ. അപ്പോഴേക്ക് ഇറച്ചും പുളി ആയും ചെയ്തോളും. ഞാൻ അരി ആട്ടാൻ നിന്നു കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് അരി ആട്ടുന്നപ്പോഴാണ് ഓർമ്മ, ചായ വെച്ചാൽ തണുക്കുമല്ലോ, അപ്പോൾ ചായയും കൂടിയുണ്ട് വെച്ചേക്കാന്ന് വിചാരിച്ച് ചായക്കില്ല വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് ട്രിപ്പ് അരച്ചിരിക്കണം. മൂന്നാമത്തെ ട്രിപ്പ് അരക്കാൻ നിന്നപ്പോഴേക്ക് നമ്മുടെ കറണ്ട് നമുക്ക് പണിയുന്നു കേട്ടോ. കറണ്ട് പോയി. അപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ കുക്കർ ഓഫാക്കിയിട്ടിരുന്നു. അപ്പോൾ വിസിൽ പോയിട്ടുണ്ടോയെന്ന് നോക്കിയപ്പോൾ വിസിൽ പോയിട്ടില്ല കേട്ടോ. ഒന്നും കൂടി ആവി പോകാനുണ്ട്, അത് ആവി പോകട്ടെ. അപ്പോഴേക്ക് രണ്ട് പാത്രം കൂടി കഴുകാനുണ്ട്, അതും കൂടി ഉണ്ട് കഴുകി വെക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ ആ പാത്രങ്ങൾ കഴിഞ്ഞപ്പം കേകൽ കഴിഞ്ഞപ്പോൾ പിന്നെ പൂള തൂമിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നിരിക്കണം. പിന്നെ കറണ്ട് പോയാലെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ആ അരി ഒന്നും കൂടി ഉണ്ട് ആട്ടിയെടുക്കാൻ കേട്ടോ. അങ്ങനെ അതും ആട്ടിയെടുക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വിസിലൊക്കെ ഒന്ന് ശരിക്ക് പോയി വന്നിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തുറന്നെടുത്തിട്ട് പിന്നെ നല്ല വെന്ത് വന്നിരുന്നു കേട്ടോ പൂള. അപ്പോൾ ഒന്ന് നന്നായിട്ടത് കുത്തിയുണ്ട് ഉടച്ചെടുക്കുകയാണ്. അങ്ങനെ പൂള റെഡിയാക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ. ഇപ്പം ഈ കർണാടകയിൽ പോയിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ കൊണ്ടുണ്ടേ. അപ്പോൾ അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രണ്ടാളോടും കണ്ണുമൊക്കെ പൊത്തി ഇരിക്കാൻ പറയണേ. അപ്പം ഇങ്ങനെ കണ്ണട വേണം, കൂളിംഗ് ഗ്ലാസ് വേണം, സൈക്കിൾ ഓടിക്കാനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കച്ചറയാണ്. അപ്പോൾ അത് കൊടുന്നെടുക്കാൻ കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ അടിപൊളിയാണ് എന്നൊക്കെ പറയണേ. പിന്നെ ടേബിളിലുള്ളത് കുറച്ച് പച്ചക്കറി ഒരു കവറിൽ കൊടുന്ന് വെച്ചിരിക്കാൻ കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഞാൻ പൂളിയും ഇറച്ചിയൊക്കെ ഒന്ന് തൂമിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. പൂളി ഇറച്ചിയല്ല, പൂളി എല്ലാണ് കേട്ടോ, എല്ലാണ്. ഇറച്ചി ഒരു ഇച്ചിരി പോലും ഇല്ല. എല്ല് കഷ്ണങ്ങൾ അങ്ങനെ വെട്ടിയത് നുറുക്കിയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ തൂമിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിക്കണം. പിന്നെ ചെറുള്ളി അരിഞ്ഞ വെച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിരിക്കണം. അതേപോലെ തന്നെ ഒരു രണ്ട് ഒരു കാ ടീസ്പൂണോ അര ടീസ്പൂണോ അത്ര ഗരം മസാലയും കൂടി കണ്ടിട്ടിട്ട് പൂളിയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ ഈ തക്കാളി ഉള്ളി അങ്ങനെ ബിരിയാണി ആക്കിയിട്ടൊന്നും ചെയ്യണില്ല, കപ്പ ബിരിയാണി ആക്കി ചെയ്യില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇതൊരു തട്ടിക്കൂട്ട് വെക്കലാണ്. അപ്പോൾ
അങ്ങനെ പെട്ടെന്നണ്ട് ഉള്ളി അയക്കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, ഉള്ളി കരിഞ്ഞു പോകുമെന്ന് വെച്ചിട്ട് പെട്ടെന്നണ്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് അയക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് ഒരു രണ്ട് മൂന്ന് മല്ലിൻ്റെ ഇലയും കൂടി കണ്ടിട്ടിട്ട് അതും അതിൻ്റെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മല്ലിൻ്റെ ഇലൻ്റെ ഫ്ലേവർ ഉണ്ടായാലും നല്ല അടിപൊളിയായിട്ടുണ്ടാകും. അതും കൂടി അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ട് റെഡിയാക്കി എടുത്തേക്കന്നെ. പിന്നെ ചായയും കട്ടൻ ചായയും പൂളിയൊക്കെ ഉണ്ട് വിളമ്പി ചായപൊടി ഇട്ട് കഴിച്ചു കേട്ടോ. ചായപൊടി കഴിഞ്ഞപ്പോത്തിന് മഹരിഭാഗം കൊടുക്കാനായിരുന്നു. അപ്പം പാത്രങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ സിങ്കിൽ കൊണ്ടുപോയിട്ട് കേട്ടോ, പാത്രം കഴുകിയിട്ടൊന്നുമില്ല, ഒക്കെ ഉണ്ട് സിങ്കിൽ കൊണ്ടുപോയിട്ടു. പിന്നെ മഹരിഭാഗം കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് റിച്വൽ സ്കൗട്ടൊക്കെ കഴിഞ്ഞ് കണ്ട് വന്നു കേട്ടോ. വന്നപ്പോൾ പിന്നെ എൻ്റെ നിസ്കാരം അതൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ അപ്പോൾ എന്നാൽ ശരി എന്നാലിൽ നിന്ന് പാടന്തര വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടോ എൻ്റെ വീട്ടിലേക്ക്. അപ്പം പെട്ടെന്ന് തന്നെ എൻ്റെ കുട്ടിയൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞങ്ങളൊന്ന് വെറുതെ ഒന്ന് പോയിട്ടൊന്ന് വരാമെന്ന് വെച്ചിട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ചിപ്പോൾ തന്നെ വരും. രാവിലെ കുട്ടികൾക്ക് മദ്രസ്സും ഉണ്ട്, ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പം പിന്നെ ഉച്ചക്ക് വെച്ചതുണ്ട്, ഇനി വെക്കൊന്നും വേണ്ടല്ലോ. അപ്പോൾ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഹോംവർക്ക് ഉണ്ടെന്ന് വെച്ചപ്പോൾ ഹോംവർക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ ശരി എന്നാൽ ജസ്റ്റ് ഒന്ന് അത് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചിട്ടൊന്ന് പോവാണ്. അങ്ങനെ ഞങ്ങൾ പെരുകി പോയി. പിന്നെ കുട്ടികൾ അവിടെ നിന്ന് തന്നെ ചോറൊക്കെ തിന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ചോറൊന്നും തിന്നില്ല, ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പം ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പകലൊക്കെ അങ്ങനെ തന്നെയാണ്, ഉച്ചൻ്റെ ശേഷമൊക്കെ മഴ ഇങ്ങനെ ചാറിങ്ങോണ്ടുള്ളൊരു കാലാവസ്ഥ തന്നെ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം പിന്നെ കുട്ടികളൊക്കെ കിടന്നുറങ്ങാണ്. അപ്പം നിച്ചു റിച്ചു കിടക്കണം പറഞ്ഞിട്ട് വാശിയായിട്ടാണ് കേട്ടോ. അപ്പം പിന്നെ അപ്പോൾ റിച്ചു കുറച്ച് നേരം ഇങ്ങനെ കിടന്നുകൊടുത്തു. നിച്ചു ഇറങ്ങിയപ്പം നിച്ചു നീറ്റിട്ട് എനിക്ക് എന്തോ ഒരു ഹോംവർക്ക് ഡ്രോയിങ് ഒക്കെ ചെയ്യാണ്ട് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പോയിട്ടോ. അപ്പം ഞാൻ കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെച്ച്. പിന്നെ കുട്ടികളുടെ നാളേക്കൊക്കെ ഉള്ള യൂണിഫോമും അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. റിച്ചുതാ അവിടെ ഹോംവർക്കൊക്കെ ചെയ്യാനട്ടോ. ഇത് കർണാടകയിൽ നിന്ന് വന്നപ്പം കൊടുക്കുന്നത് അങ്ങനെ മുറത്തിലിട്ടിച്ചാണ്, എടുത്തൊന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ പാത്രം കഴുകാൻ ഉള്ളതൊക്കെ ഉണ്ട് ഒഴിച്ച് അതൊക്കെ ഉണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ റിച്ചു നല്ല ഡ്രോയിങ്ങിലാട്ടോ. അപ്പോൾ അവരത് വരക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുകി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം.